പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാസ് മീഡിയയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഒരു യാത്രയാണ് പോകുന്നത്. ഈ യാത്ര ഒരു ജങ്കാർ യാത്രയാണ്. ചങ്ങാടം എന്നൊക്കെ പല രൂപത്തിലത് പറയാറുണ്ട്. ജങ്കാർ യാത്ര എന്ന് പറഞ്ഞാൽ ബോട്ടിനേക്കാൾ അധികരിച്ചുകൊണ്ട് വാഹനങ്ങളും സഞ്ചരിക്കാൻ പ്രാപ്തമാകുന്ന തരത്തിൽ ബോട്ട് സജ്ജീകരിക്കുന്നതാണ് ജങ്കാർ എന്ന് പറയുന്നത്. അത് പല രൂപത്തിലുണ്ട്. ഇപ്പോൾ ജങ്കാർ മാത്രമായിട്ടുള്ളതുണ്ട്, അല്ലാതെ ഈ രൂപത്തിൽ ഇത് പഴയ രൂപമാണ്. ബോട്ടിൻ്റെ അടുക്കൽ ജങ്കാറിനുള്ള വാഹനങ്ങൾ കയറ്റാൻ ഉപയോഗിക്കുന്ന തരത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി രണ്ട് വഞ്ചികൾ താഴത്തിട്ട് അതിന് മുകളിൽ തട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു രൂപമാണ്. അങ്ങനെയുള്ള ഒരു യാത്രയാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളിത് ഈ കാണുന്ന ഭാഗം എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തും. പിന്നെ ഈ ആ കാണുന്ന ചെറിയ ഒരു അറയിലാണ്, മുറിയിലാണ് സ്രാങ്കിരിക്കുന്നത്, ഈ ബോട്ടിൻ്റെ ഡ്രൈവർ അദ്ദേഹം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര തുടങ്ങുന്നത് പാണാവള്ളി പഞ്ചായത്തിലെ കുടപുറം ജട്ടി എന്ന ആ പ്രദേശത്തു നിന്നാണ്. ഇത് പാണാവള്ളി പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. കുടപുറം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പാണാവള്ളി പഞ്ചായത്ത് ഇപ്പം നമ്മുടെ നാട് തന്നെയാണ്. 26,597 പേരാണ് കണക്കു പ്രകാരം ജനസംഖ്യയുള്ളത്. ഇവിടുത്തെ സാക്ഷരത 90% റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് പഴയ കണക്കാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് രേഖകളായി കിട്ടുന്നത് ഇതാണ്. 19,555 ചതുരശ്ര കിലോമീറ്ററാണ് ഈ പാണാവള്ളി എന്ന പ്രദേശമുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾക്ക് ഈ കാണുന്ന ആ ഭാഗം. ഇത് പാണാവള്ളി പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. ഈ കായൽ അതിർത്തി പങ്കിടുന്നു ഈ പഞ്ചായത്തിന്. ഈ നമ്മളിപ്പോൾ പാണാവള്ളി പഞ്ചായത്തിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇത് ജങ്കാർ യാത്രയാണ്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദ്വീപിലേക്ക് ഒരു വഞ്ചി യാത്ര നടത്തിയിരുന്നു. ഇതിപ്പോൾ അടുത്തത് ജങ്കാറിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചങ്ങാടം, അതിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ കുടപുറത്ത് നിന്നും എരമല്ലൂരിലേക്കുള്ള യാത്രയാണ്. ഒരു 14 കിലോമീറ്ററോളം വാഹനത്തിൽ സഞ്ചരിക്കാൻ ഉള്ള ദൂരമാണ് നമ്മൾ ഒരു ചുരുങ്ങിയ മീറ്ററുകളോളം ജങ്കാറിൽ സഞ്ചരിച്ചുകൊണ്ടെത്തുന്നത്. 14 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യണം. നമ്മൾ ഈ പാണാവള്ളിയിൽ നിന്നും അരൂക്കുറ്റി വഴി അരൂർ കടന്ന് വേണം എരമല്ലൂരിലേക്ക് എത്താൻ. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ജങ്കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയത് 14 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ സ്ഥലം ദൂരപരിധിയുണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ഉള്ള യാത്ര. ഇത് ആളുകൾക്കുള്ള സേഫ്റ്റിയാണ് ആ രൂപത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗം വാഹനങ്ങൾ നിർത്തിയിടാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൂടി യാത്ര ചെയ്യുന്നു. ഈ കാണുന്ന നമുക്ക് നോക്കിയാൽ കാണാം, ഈ കായലിൻ്റെ നടുക്ക് കാണുന്ന ഈ ചെറിയ കുറ്റികൾ, നാട്ടക്കുറ്റികൾ, ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ജീവിത മാർഗമായിട്ട് മത്സ്യബന്ധനം കാണുന്ന ഒരു ജീവിത മാർഗമായി കാണുന്ന ആളുകളാണ്. അവർക്ക് വല കെട്ടാനും മറ്റുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ കുറ്റി നാട്ടിയിട്ടുള്ളത്. ഊന്നക്കുറ്റി എന്നൊക്കെയാണ് അതിന് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ എരമല്ലൂരിലേക്കുള്ള യാത്രയാണ്. നമ്മൾ ഈ കാണുന്ന ഭാഗം ഇത് ആലപ്പുഴ ജില്ലയുടെ ഭാഗം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യം ഈ കാണുന്ന എരമല്ലൂർ എന്ന ഭാഗമാണ്. എരമല്ലൂർ എന്ന ഭാഗം ഇത് 100% സാക്ഷരതയുള്ള ഒരു ഭാഗമായിട്ടാണ് എരമല്ലൂരിനെ കണക്ക് നമ്മളോട് പറഞ്ഞു തരുന്നത്. 2001 കണക്ക് പ്രകാരം 28,223 അംഗസംഖ്യയാണ് ഈ എരമല്ലൂരിനെ സംബന്ധിച്ച് രേഖപ്പെട്ട് കിടക്കുന്നത്. ഇവിടെയാണ് ഈ 100% സാക്ഷരത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളീ പോകുന്ന കായൽ ഇത് വേമ്പനാട്ടുകായലിൻ്റെ ഭാഗം തന്നെയാണ്. അരൂക്കുറ്റിയിൽ നിന്നും വേമ്പനാട്ടുകായൽ വേർപിരിയുകയും അതിനെ കൈതപ്പുഴക്കായൽ എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിന് കുടപുറം കായൽ, കൈതപ്പുഴ കായൽ എന്നൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത് വേമ്പനാട്ട് കായലിൻ്റെ ഒരു ശാഖ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എരമല്ലൂർ എന്ന പ്രദേശത്തേക്കാണ്. ഇങ്ങോട്ട് യാത്രക്ക് സൗകര്യമായ ഒരു ഉപാധി അതാണ് ഈ ജങ്കാർ സർവീസ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ പാണാവള്ളി എന്ന പ്രദേശത്തുള്ള നാട്ടുകാർക്ക് ഈ എരമല്ലൂർ എന്ന പ്രദേശത്തേക്ക് ഹൈവ ആ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ ചുരുങ്ങിയത് 14-15 കിലോമീറ്ററോളം റോഡ് മാർഗം യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ജങ്കാർ സർവീസ് വഴി എത്തിപ്പെടുന്നത്. ഇവിടെ ഒരു വാഹനവും ബൈക്കിൽ ആളുമായിട്ട് ഒരു ബൈക്കിൽ ഒരാൾ മാത്രമായിട്ട് വരികയാണെങ്കിൽ 15 രൂപയാണ് നമുക്ക് ചിലവാകുക ആളോടുകൂടി. അപ്പോൾ ആർക്കും സഞ്ചരിച്ച് വരാനും അവർക്കൊരു യാത്രയാകാൻ ഇതൊരു പാസഞ്ചർ യാത്രക്കാർക്കുള്ള സൗകര്യമാണ്. എന്നിരുന്നാലും നമുക്കൊരു ചെറിയൊരു റിലാക്സ് ഒരു സൗകര്യമൊക്കെ പ്രദമായിട്ടുള്ള ഒരു പരിധിയാണിത്. അപ്പോൾ ഈ കാണുന്ന രൂപത്തിലാണ് ഈ ജങ്കാർ കിട്ടുന്നത്. കയറുകൊണ്ട് അവിടെ ഉള്ളതായ കുറ്റിയിലേക്ക് വലിച്ചു കിട്ടുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് വാഹനങ്ങൾ ഇറക്കി പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. കുറച്ച് ആളുകൾ തിരിച്ച് പോകാനുള്ള യാത്രക്കാരവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പല ആളുകളും ഇറങ്ങി. നമ്മളിപ്പോൾ കാണുന്നത് കാറ് ഇറക്കുന്നതാണ്. ഫോർ വീലർ മറ്റുള്ള ടു വീലർ പോലെയല്ലല്ലോ, പ്രയാസമാണ് അതിൻ്റെ യാത്രാ സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ജങ്കാറുകൾ. അപ്പോൾ അതിൻ്റെ ടയറുകളുടെ വീതി വിസ്താരങ്ങൾ കൃത്യമാക്കിയിട്ട് വേണം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ. അപ്പോൾ അങ്ങനെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് ആ വാഹനം ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വലിയ ശ്രദ്ധയോടുകൂടി വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ടു വീലർ ഫോർ വീലർ വാഹനങ്ങൾക്ക് സൗകര്യപ്പെടുത്തുന്ന തരത്തിലാണ് ജങ്കാർ സംവിധാനം. അതിൻ്റെ താഴ്ഭാഗങ്ങളിൽ വഞ്ചിയാണ്, വലിയ ചരക്കു വഞ്ചികളായി ഉപയോഗിച്ചിരുന്ന വഞ്ചികളാണ് അതിൻ്റെ താഴ്ഭാഗങ്ങളിൽ ഉള്ളത്. അതിന് മുകളിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം തയ്യാറാക്കുകയും അതിന് മുകളിലാണ് വാഹനങ്ങൾ നിർത്തിയിടുക. അങ്ങനെയാണ് ഇതിൻ്റെ യാത്രാ സംവിധാനം. വലിയ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആ കാറ് പുറത്തേക്ക് ഇറക്കുന്ന ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായി എന്ന പ്രതീക്ഷയോടുകൂടി മാസ് മീഡിയ മലയാളം യൂട്യൂബ് ചാനൽ.